അടുത്ത ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ആഗോളതാപനത്തിന് കാരണമായ വാതകം ഏതാണെന്നാണ് അടുത്ത ചോദ്യം. എ ഓപ്ഷൻ അത് നൈട്രജൻ തന്നിട്ടുണ്ട്, ബി ഓപ്ഷൻ അകത്ത് കാർബൺ ഡയോക്സൈഡ് തന്നിട്ടുണ്ട്, സി ഹൈഡ്രജൻ, ഡി ഓക്സിജൻ. ഇതിൽ ആഗോളതാപനം താപനത്തിന് പ്രധാനമായിട്ട് കാരണക്കാരൻ എന്ന് പറയുന്നത് കാർബൺ ഡയോക്സൈഡ് ആയിരിക്കും, ആഗോളതാപനത്തിന് പ്രധാന കാരണക്കാരൻ. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ, ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ സഞ്ചരിക്കുന്നത് ഷെല്ലുകളിലൂടെയാണെന്ന് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ്റെ പേരെന്താണെന്നാണ് ചോദ്യം. അപ്പം ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ സഞ്ചരിക്കുന്നത് ഷെല്ലുകളിലാണ് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ. എ എന്ന് പറയുന്നത് റൂദർഫോർഡ്, ബി മാക്സ്വെല്, സി നീൽസ് ബോർ, ഡി ചാഡ്വിക്. അപ്പം ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ സഞ്ചരിക്കുന്ന ഷെല്ലുകൾ, അപ്പം ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ ഏത് പാതയിലൂടെയാണ് സഞ്ചരിക്കുന്നത്, അതാണ് വേറൊരു ക്വസ്റ്റ്യൻ. അപ്പം അതെന്ന് പറയുമ്പം ഷെല്ല് വഴിയായിരിക്കും ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ സഞ്ചരിക്കുന്നത്. അപ്പോൾ ഇത് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ്റെ പേര് റൂദർഫോർഡ്. ഇനി ബോക്സൈറ്റ് ഏത് ലോഹത്തിൻ്റെ അയിരാണെന്നാണ് ചോദ്യം. അയിരുകളിൽ നിന്നാണ് ഓരോ മെറ്റൽസും നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത്. അപ്പം എ ഓപ്ഷൻ ഇരുമ്പ്, ബി അലുമിനിയം, സി ചെമ്പ്, ഡി കോപ്പർ. അതിൽ അലുമിനിയം എന്ന് പറയുന്ന മെറ്റലാണ് നമുക്ക് ബോക്സൈറ്റിൽ നിന്നും ലഭിക്കുന്നത്. ഇനി മെൻഡലീവിൻ്റെ പീരിയോഡിക് ടേബിൾ, അതായത് ആദ്യത്തെ പീരിയോഡിക് ടേബിൾ, അതിലെ മൂലകങ്ങളെ അവയുടെ ഏത് ഗുണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ക്രമീകരിച്ചിരിക്കുന്നതാണ് ചോദ്യം. എ ആറ്റോമിക് മാസ്, ബി ആറ്റോമിക് വ്യാപ്തം, സി ആറ്റോമിക് നമ്പർ, ഡി ആറ്റോമിക് ഊർജ്ജം. മെൻഡലീവിൻ്റെ പീരിയോഡിക് ടേബിളിൽ ആറ്റോമിക് മാസിൻ്റെ വ്യത്യാസ ചേഞ്ചിലാണ് പീരിയോഡിക് ടേബിളിൽ അവയുടെ മൂലകങ്ങളെ ആ ഗുണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് മെൻഡലീവിൻ്റെ പീരിയോഡിക് ടേബിൾ. അടുത്തത് താഴെ തന്നിരിക്കുന്നതിൽ ഒരു ഐസോ തെർമൽ പ്രോസസ്സ് ഏതാണെന്നാണ് ചോദ്യം. ഐസോ തെർമൽ പ്രോസസ് ഒരു ഐസോ തെർമൽ പ്രോസസ്സിൽ എന്ത് സംഭവിക്കും? ഫസ്റ്റ് വൺ, ഹീറ്റ് കോൺസ്റ്റൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ വോളിയം കോൺസ്റ്റൻറ്റ്, പ്രഷർ കോൺസ്റ്റൻറ്റ്, ടെമ്പറേച്ചർ കോൺസ്റ്റൻറ്റ്. ഐസോ തെർമൽ എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ തേം, അത് ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് ഡി ആയിരിക്കും. നെക്സ്റ്റ് വൺ ഈസ് ദ സെൽ യൂസ്ഡ് ടു ഇൻ അപ്പോളോ സ്പേസ് പ്രോഗ്രാം, അതായത് താഴെ തന്നിരിക്കുന്നതിൽ ഏത് സെല്ലാണ് അപ്പോളോ സ്പേസ് പ്രോഗ്രാമിൽ യൂസ് ചെയ്തിരിക്കുന്നതാണ് ചോദ്യം. ഫസ്റ്റ് വൺ ഈസ് ഡ്രൈ സെല്ല്, സെക്കൻഡ് വൺ ഈസ് ബി മെർക്കുറി സെല്ല്, തേർഡ് വൺ ഈസ് നിക്കൽ കാഡ്മിയം സെല്ല്, ഫോർത്ത് വൺ ഈസ് ഫ്യൂവൽ സെല്ല്. അപ്പം ഫ്യൂവൽ സെൽസ് ആണ് പ്രധാനമായിട്ടും സ്പേസ് പ്രോഗ്രാം അതുപോലെ അന്തരീക്ഷത്തിലേക്ക് പോകാനായിട്ടുള്ള ഇതിൽ എല്ലാം യൂസ് ചെയ്യുന്ന ഫ്യൂവൽ സെല്ലാണ്. അത് എൻവയോൺമെൻ്റലി ഫ്രണ്ട്ലി ആയിരിക്കും, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്നത് H2O2 ഫ്യൂവൽ സെല്ലാണ്. അപ്പം ഇവിടെ ആൻസർ ഫ്യൂവൽ സെല്ലാണ്. അപ്പം സ്പേസ് ഈ ലോകമായിട്ടുള്ള എന്ത് പ്രോഗ്രാമിനാണെങ്കിലും ഫ്യൂവൽ സെൽ, സ്പേസ് ഷിപ്പുകളിലും അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം യൂസ് ചെയ്യുന്നത് ഫ്യൂവൽ സെല്ലാണ്. നെക്സ്റ്റ് വൺ ഈസ് ബോണ്ട് ഓർഡർ ഓഫ് ഓക്സിജൻ മോളിക്യൂൾ, ഓക്സിജൻ മോളിക്യൂളിൻ്റെ ബോണ്ട് ഓർഡർ എത്രയാണെന്നാണ് ചോദ്യം. അത് എ ഓപ്ഷൻ 2, ബി ഓപ്ഷൻ 3, സി ഓപ്ഷൻ 1. അപ്പം ഇതിൽ ഓക്സിജൻ മോളിക്യൂളിൻ്റെ ബോണ്ട് ഓർഡർ എന്ന് പറഞ്ഞാൽ രണ്ടായിരിക്കും. ബോണ്ട് ഓർഡർ കാണാനായിട്ട് നമ്പർ ഓഫ് ബോണ്ടിങ് മോളിക്യൂൾ എൻ ബി മൈനസ് എൻ എ, അത് ബോണ്ടിങ് മോളിക്യൂൾ ഓർബിറ്റൽ മൈനസ് ആൻറ്റി ബോണ്ടിങ് ഓർബിറ്റൽ ബൈ 2, അതായിരിക്കും ബോണ്ട് ഓർഡർ കാണാനുള്ള ഇക്വേഷൻ. ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓർബിറ്റൽ ഈസ് നോട്ട് പോസിബിൾ, താഴെ തന്നിരിക്കുന്നതിൽ ഏത് ഓർബിറ്റലാണ് പോസിബിൾ അല്ലാത്തത്. 2s 3p 2d, 2s ഈസ് പോസിബിൾ, 3p പോസിബിളാണ്, 3s 3p 3d വരെ 3 അത് പോസിബിൾ ആണ്, 2s അത് 2s ഉം 2p പോസിബിൾ ആകും. അപ്പം 2d നോട്ട് പോസിബിൾ. അപ്പം ആൻസർ 2d ആയിരിക്കും. മൂമെൻറ്റിനെ നമ്മൾ എന്താണ് വിളിക്കുന്നത് എന്നാണ് ചോദ്യം. എ ടിൻഡൽ ഇഫക്റ്റ്, ബി ബ്രൗണിയൻ മൂവ്മെൻറ്റ്, സി ഇലക്ട്രോഫോറോസിസ്, ഡി പെപ്റ്റൈസേഷൻ. കൊളോയിഡ് പാർട്ടിക്കിളിൻ്റെ സിക്സാ മൂവ്മെൻറ്റ് ആണ് ബ്രൗണിയൻ മൂവ്മെൻറ്റ്, അതായിരിക്കും. ഇനി ദ ജോമെട്രി ഓഫ് CH4 മോളിക്കുളിൻ്റെ ജോമെട്രി, അതായത് ഷേപ്പ് എന്താണെന്നാണ് ചോദ്യം. എ സ്ക്വയർ പ്ലാനർ, ബി ഒക്ടാഹെഡ്രൽ, സി ടെട്രാഹെഡ്രൽ, ഡി ട്രയഗണൽ ബൈ പിരമിഡ്. CH4 ആയതുകൊണ്ട് ടെട്രാഹെഡ്രൽ, സി
H4 tetrahedral shape. അതുകൊണ്ട് ജിയോമെട്രി ഓഫ് സി എച്ച് ഫോർ മോളിക്യൂൾസ് ടെട്രഹെഡ്രൽ. താഴെ തന്നിരിക്കുന്നതിൽ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഏതാണെന്നാണ് ചോദ്യം. പി ഈസിക്കൽ ടു എൻ ആർ ടി, പി വൺ വി വൺ ഈസിക്കൽ ടു പി ടു വി ടു, സി ഈസിക്കൽ ടു പി വി ഈസിക്കൽ ടു എൻ ആർ ടി, ദെൻ ഡി ഈസിക്കൽ ടു വി വൺ ടി വൺ ബൈ വി ടു ടി ടു. ദെൻ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ പി വി ഈസിക്കൽ ടു എൻ ആർ ടി ആണ്. അതിൽ പ്രഷറും പി പ്രഷർ വി വോളിയം, അതെന്ന് പറയുന്നത് നമ്പർ ഓഫ് മോൾസ് എൻ, ആറ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ടി കറൻറ്റ് ടെമ്പറേച്ചർ ആയിരിക്കും. ഈ താഴെ തന്നിരിക്കുന്നവയിൽ ഒരു തെർമോഡൈനാമിക് പ്രോസസ് ഐഡിയമാറ്റിക് ആണെങ്കിൽ ആകാനുള്ള കണ്ടീഷൻ എന്താണെന്നാണ് ചോദ്യം. ഫസ്റ്റ് വൺ ഈസ് ഡെൽറ്റ ക്യൂ ഈസിക്കൽ ടു സീറോ, ഡെൽറ്റ ടി ഈസിക്കൽ ടു സീറോ, ഡെൽറ്റ വി ഈസിക്കൽ ടു സീറോ. ഇനി വർക്ക് ഡബ്ല്യു ഈസിക്കൽ ടു സീറോ, ഇതിലേതാണ് തെർമോഡൈനാമിക് പ്രോസസ് അഡിയമാറ്റിക് ആകാനായിട്ടുള്ള കണ്ടീഷൻ എന്നാണ് ചോദ്യം. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് ഡെൽറ്റ വി ഈസിക്കൽ ടു സീറോ ആയിരിക്കും. ഇനി ശുദ്ധജലത്തിൻ്റെ പി എച്ച് എന്താണെന്നാണ് ചോദ്യം. പി എച്ച് എന്ന് പറഞ്ഞാൽ മൈനസ് ലോഗ് എച്ച് പ്ലസ്. പി എച്ച് സീറോ, പി എച്ച് സെവൻ, പി എച്ച് ലെവൻ ട്വൽവ്, പി എച്ച് ഫൈവ്. ശുദ്ധജലത്തിൻ്റെ പി എച്ച് എപ്പോഴും സെവൻ ആയിരിക്കും, അഥവാ ന്യൂട്രൽ പി എച്ച് ആണ് ശുദ്ധജലത്തിൻ്റെ പി എച്ച് എന്ന് നമ്മൾ വിളിക്കുന്നത്. ഇനി ദ മോളിക്യുലാർ ഫോർമുല ഓഫ് ആൻ ഓർഗാനിക് കോമ്പൗണ്ട് ഈസ് സി ടു എച്ച് ടു. ദ കോമ്പൗണ്ട് ഈസ് ആൻ ആൽക്കൈൻ, ആൽക്കൈൻ, ആൽക്കീൻ ആൻഡ് ഡി ഇസ് ആൽഡിഹൈഡ്. അപ്പം ഒരു ഓർഗാനിക് കോമ്പൗണ്ടിൻ്റെ മോളിക്യുലർ ഫോർമുല സി ടു എച്ച് ടു ആണെങ്കിൽ അത് കോമ്പൗണ്ട് ഏതായിരിക്കും എന്നാണ് ചോദ്യം. ദ സി ടു എച്ച് ടു ആൻസർ ഈസ് ആൽക്കൈൻ, അതായത് ട്രിപ്പിൾ.